ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സാപ്പി സിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റിനെ എങ്ങനെ വീട്ടിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലേ ഇൻഡോർ പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലെങ്കിലും ആർട്ടിഫിഷ്യലി എങ്കിലും നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പ്ലാസ്റ്റിക് കവറുകളാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പോൾ ഇനി ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറൊന്നും കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എ ഫോർ ഷീറ്റാണ്. അപ്പോൾ ലീഫാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ലീഫിനായിട്ട് നമ്മൾ ഗ്രീനും ബ്ലാക്കും ആണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഗ്രീനിൻ്റെ ബിറ്റ്വീനിൽ ബ്ലാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കവറാണെങ്കിൽ അധികം ഹീറ്റിൽ ചെയ്യരുത്. ഒരു മീഡിയം ഹീറ്റിലിട്ട് അയൺ ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുക്കും. ബോത്ത് സൈഡ്സും നമ്മൾ അയൺ ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം ഒന്ന് അയൺ ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ നല്ല ചൂടിലായിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് അതുപോലെ തന്നെ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മീഡിയം ഹീറ്റിലിട്ടിട്ട് ചെയ്താൽ മതി. ഹൈ ഹീറ്റിലാവുമ്പോൾ ചിലപ്പോൾ ഉരുകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആ ലീഫിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഓരോ ലീഫായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. എല്ലാ ലീഫും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് യെല്ലോ ബോർഡർ കൊടുക്കണം. അപ്പോൾ യെല്ലോ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുക. തിൻ ലെയർ മതിയാവും. ആ തിൻ ലെയറിൽ തിന്നെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ വേഗം ഉരുകി പോകും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കവർ നമ്മളെടുക്കുന്ന കവറിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ യെല്ലോ കവറിൻ്റെ ഇപ്പോൾ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് കട്ടി കുറഞ്ഞതാണെങ്കിൽ ഡബിള് വെക്കേണ്ടി വരും. അപ്പം അതിൻ്റെ മേലെ ഓരോ ലീഫും വെച്ച് അതിൻ്റെ മേലെ ഇനി എ ഫോർ ഷീറ്റും വെച്ച് നമ്മൾ അയൺ ചെയ്തെടുക്കും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബോത്ത് സൈഡ്സും നമ്മൾ ചെയ്തെടുക്കും. അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇനി നമ്മൾ സൈഡ് കറക്റ്റ് ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കട്ട് ചെയ്തെടുക്കുക. കാരണം ഇനി രണ്ടാമത് നമ്മൾ വീണ്ടും യെല്ലോ കവർ വയ്ക്കാമെന്ന് പറയുമ്പോൾ അത് റിസ്ക് ആയിരിക്കും. വയ്ക്കണോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉരുകി പോയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ഷീറ്റ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ അയൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അരികുകൾ കറക്റ്റായിട്ട് ആ ഒരു ഇതിന് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കിയുള്ള ലീഫുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ എല്ലാ ലീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേസിൽ നമ്മൾ വെക്കാൻ പോവാണ്.
എല്ലാ ലീഫും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ആ ഗ്യാപ്പുകളിൽ ഒക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പെബിൾസോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസൊക്കെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന സ്റ്റോൺസൊക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം, ഭംഗിയാക്കിയെടുക്കാം. അതുപോലെ ഒന്നും കൂടി സ്റ്റിഫാക്കാൻ ലീഫിനൊരു ഇത്തിരി കൂടി ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നടുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ കുഞ്ഞു ബെൽ ബട്ടൺ ഓൾ കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു പ്ലാന്റുമായി വീണ്ടും കാണും വരേക്കും ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഷിൻസ ഹരീഷ്.